പാകിസ്ഥാൻ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ഇങ്ങനെ ഒരു പോരാട്ടം. ആദ്യമായി ഒരു ഹിന്ദു സ്ത്രീ പൊതു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു. ഖൈബർ പക്തൂൺക പ്രവിശ്യയിലെ ബുനേർ ജില്ലയിലാണ് ഡോക്ടർ സവീറ പർഗാഷ് എന്ന യുവതി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരിക്കുന്നത്. പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ഇടം നേടുന്ന ഒപ്പം ഇന്ത്യയടക്കം ഉറ്റുനോക്കുന്ന സവീറ പർഗാഷ് ആരാണ്? എങ്ങനെ പാകിസ്ഥാൻ തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് അവർ നടന്നെത്തി? 2024 ഫെബ്രുവരി 8 പാകിസ്ഥാനിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ബിലാവൽ ഭൂട്ടോ സർദാരി നേതൃത്വം നൽകുന്ന പാകിസ്ഥാൻ പീപ്പിൾസ് പാർട്ടി എന്ന PPPയുടെ ടിക്കറ്റിലാണ് സവീറ മത്സരിക്കുന്നത്. ബുനേറിലെ PPPയുടെ വനിതാ സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് സവീറ. സവീറയുടെ പിതാവ് ഡോക്ടർ ഓം പ്രകാശ് കഴിഞ്ഞ 3 പതിറ്റാണ്ട് കാലമായി PPPയിൽ അംഗമാണ്. ഖൈബർ പക്തൂൺകയിലെ അബോട്ടാബാദ് ഇന്റർനാഷണൽ എന്ന സ്വകാര്യ മെഡിക്കൽ കോളേജിൽ നിന്ന് MBBS ബിരുദം പൂർത്തിയാക്കിയ സവീറ പിന്നീട് സാമൂഹിക പ്രവർത്തനത്തിലേക്ക് തിരിയുകയായിരുന്നു. മനുഷ്യരാശിയെ സേവിക്കാനുള്ള പ്രതിബദ്ധത തൻ്റെ രക്തത്തിലുണ്ട് എന്ന് പറഞ്ഞാണ് സവീറ തിരഞ്ഞെടുപ്പ് ഗോദയിലേക്ക് കാൽവെക്കുന്നത്. December 23 സവീറ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ഖൈബർ പക്തൂൺക പ്രവിശ്യ അഫ്ഗാനിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ്. പാകിസ്ഥാനി താലിബാൻ ഭീകര സംഘടനയുടെ ശക്തി കേന്ദ്രമാണിവിടം. സുരക്ഷാസേനയ്ക്ക് നേരെ പലതവണ ആക്രമണം നടന്നിട്ടുള്ള സ്ഥലവുമാണ്. ഇവിടെ സ്ത്രീകൾ അടിച്ചമർത്തപ്പെട്ടവരും അവഗണിക്കപ്പെട്ടവരുമാണെന്നും അവരുടെ ഉന്നമനമാണ് ലക്ഷ്യമെന്നും സവീറ വ്യക്തമാക്കുന്നു. സർക്കാർ ആശുപത്രികളിലെ മോശം അവസ്ഥയും നിസ്സഹായാവസ്ഥയും നേരിട്ട് കണ്ടതിന് പിന്നാലെയാണ് താൻ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ തീരുമാനിച്ചതെന്നും സവീറ പറയുന്നു. സവീറയുടെ സ്ഥാനാർത്ഥിത്വത്തെ പൂർണ്ണ സന്തോഷത്തോടെയാണ് പാർട്ടിയും അണികളും ഏറ്റെടുത്തിരിക്കുന്നത് എന്നാണ് ദേശീയ മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. ബുണേറിൽ നിന്നുള്ള സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഇമ്രാൻ നൊഷാദ് ഖാൻ സ്ഥാനാർത്ഥിക്ക് തൻ്റെ പൂർണ്ണ പിന്തുണ അറിയിച്ച് പറഞ്ഞ വാക്കുകളാണ് ശ്രദ്ധേയം. സ്റ്റീരിയോടൈപ്പുകളെ വെല്ലുവിളിച്ചതിന് അദ്ദേഹം അവരെ അഭിനന്ദിച്ചു. ബുനേർ പാകിസ്ഥാനോട് ലയിച്ചിട്ട് 55 വർഷമായി. ഇക്കാലത്തിനിടയ്ക്ക് ആദ്യമായാണ് ഇവിടെ നിന്ന് ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. പരമ്പരാഗത പുരുഷാധിപത്യത്തെ തകർത്താണ് സവീറ ഇവിടെ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്നാണ് വാഴ്ത്ത്. പാകിസ്ഥാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടുത്തിടെ ഏറെ ഭേദഗതികൾ വരുത്തിയിരുന്നു. ജനറൽ സീറ്റുകളിൽ 5% വനിതാ സ്ഥാനാർത്ഥികളെ ഉൾപ്പെടുത്താൻ പാർട്ടികൾ ഇതോടെ നിർബന്ധിതരായി. 2018 പാകിസ്ഥാൻ സെനറ്റിൽ വനിതാ സംവരണ സീറ്റിൽ വിജയിക്കുന്ന ആദ്യ മുസ്ലിം ഇതര വനിതയായി കൃഷ്ണകുമാരി കോഹ്ലി മാറി. അതേ വർഷം തന്നെ ഹിന്ദു ദളിത് വനിതകളായ രാധാഭീലും ലേലൻ ലോഹറും സിന്ധ് ജില്ലയായ മിർപൂർ ഖാസിൽ സ്വതന്ത്രരായും മത്സരിച്ചിരുന്നു. പൊതു തിരഞ്ഞെടുപ്പിലെ ഈ ചരിത്ര തുടക്കം ഇനിയുള്ള ഒരുപാട് വരവുകളുടെ തുടക്കമാകുമെന്നുറപ്പ്. ലോകത്താകമാനം ഇത്തരത്തിലുള്ള പുരോഗതികൾ കൈവരിക്കുമ്പോൾ അതിനോട് മുഖം തിരിക്കാൻ പാകിസ്ഥാനും സാധിക്കുന്നില്ല എന്നതിൻ്റെ അടയാളമാകും സവീറയുടെ സ്ഥാനാർത്ഥിത്വം. അതുകൊണ്ട് തന്നെ സവീറ പർഗാഷ് ചരിത്രത്തിൽ എഴുതി വയ്ക്കപ്പെടുന്ന പേരാകും തീർച്ചയായും.